ഒരു ദിവസം എനിക്ക് വൈകി ഒരു 9 മണിക്ക് ഒരു ഫോൺ കോൾ വന്നു. സാർ, അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു വീട് വരുന്നു വരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വീട് എവിടെയാണ് ചോദിച്ചു. അപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വന്നാൽ മതിയില്ലേ, ഇപ്പോൾ ഇത്ര സമയമായില്ലേ ചോദിച്ചു. അതല്ല സാർ, എൻ്റെ മകൻ്റെ ഒരു കാര്യം പറയാനാണ്, സാർ അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞു. മകൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡ്രഗ്സായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്നു. ഉടനെ ഞാൻ ചെന്നു, അഡ്രസ്സ് ചോദിച്ച് ഞാൻ നേരെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ റോഡ് സൈഡിൽ എന്നെ അച്ഛനും അമ്മയും എന്നെ കാത്തു നിൽക്കണ്ടായിരുന്നു. നേരെ വീട്ടിലോട്ട് അനയിച്ചകത്തേക്ക് കയറ്റി. ആ സമയത്ത് ഒരു +2 പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് തിണ്ണയിൽ ഇരിക്കേണ്ട, ഒരു ഗൗരവത്തിൽ എന്നെ നോക്കിയിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ കടക്കുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തടവുണ്ടായിരുന്നു, ഫുൾ ടൈം നെറ്റിയിൽ. അപ്പോൾ ഞാൻ നെറ്റിയിൽ നോക്കിയപ്പോൾ ഒരു മുഴ. ഞാൻ അമ്മയോട് ചോദിച്ചു എന്തു പറ്റി ഈ നെറ്റിയിൽ. അപ്പോൾ അമ്മ കുറച്ച് ദേഷ്യത്തിൽ സാറേ അവനോട് ചോദിക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഇടാ ഇതെന്താ സംഭവം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സാർ അതൊരു അബദ്ധം പറ്റിയതാണ്. എന്താ അബദ്ധം? സാറേ ഞാനൊരു 1000 രൂപ ഞാൻ അമ്മയോട് ചോദിച്ചു, അപ്പോൾ അമ്മ തന്നില്ല. അപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ അമ്മയുടെ മുഖത്തിടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്തും അമ്മ ചുമരുമ്പ് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമരുമ്പ് നോക്കുന്നുണ്ട്. ഞാൻ കാണാൻ കൂടിയായിട്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു. ഒരു രക്തക്കറ, ഒരു ബ്ലഡ് സ്റ്റെയിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്ത് പറ്റിയൊരു രക്തക്കറി ഉണ്ടല്ലോ ചുമരുമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു വീണ്ടും അതെ മറുപടി പറഞ്ഞു, അവനോട് ചോദിക്കുന്നു പറഞ്ഞു. അവൻ്റെ മറുപടി വീണ്ടും സെയിം തന്നെയായിരുന്നു, സാർ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ അബദ്ധം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ ഭാഗം എന്താണെങ്കിൽ സാറ് എനിക്കും സ്വാതന്ത്ര്യമില്ലേ, എനിക്കും വലിക്കാനും പോയ്ക്കാനൊക്കെ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. ഈ അമ്മയോട് ഞാനൊരു 1000 രൂപ തന്നത് കഴിഞ്ഞു, പക്ഷെ അമ്മ അത് സമ്മതിച്ചില്ല. ആ സമയത്ത് ഞാൻ ഇടിച്ചു, അത് ചുണ്ടുമ കൊണ്ട് ആ ചോര ചീറ്റിയിട്ടാണ് അതിലായത്. അതിപ്പോൾ അമ്മ ഈ പോലീസുകാരനെ കാണിക്കേണ്ട കാര്യമില്ല എന്ന് അമ്മയോട് ഒരു മുഖഭാവത്തോടെ ദേഷ്യത്തോടു കൂടി പയ്യൻ കാണിക്കുന്നുണ്ടേ. ഈ സമയം അവരുടെ ഒരു മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ സീനിലേക്ക് വന്നു. വളരെ മുഷിഞ്ഞ, അത്രയും മുഷിഞ്ഞൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് സീനിലേക്ക് വന്നത്. ഈ സമയം അമ്മയുടെ നിസ്സഹായാവസ്ഥയും എൻ്റെ ഒരു അത്ഭുതം കണ്ട് ചോദ്യം മനസ്സിലാക്കിയിട്ട് ആ കുട്ടി പറഞ്ഞു സാർ ഞാൻ പറയാം. എല്ലാ ദിവസവും വൈകുന്നേരം 1-5 മണിക്ക് 3-4 പേര് ബൈക്കിൽ വന്ന് എൻ്റെ ചേട്ടനെ കൊണ്ടുപോകാൻ വരും. എനിക്കറിയാം അമ്മ കൊണ്ടുപോകണത് അവർ കഞ്ചാവ് വലിക്കാനാണ് പോകുന്നത് എനിക്കറിയാം. കാരണം ഞാനൊരു ദിവസം ഇവൻ്റെ ബാഗ് തപ്പിയപ്പോൾ ഇവൻ്റെ നിന്ന് കഞ്ചാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് 2 ദിവസം മുമ്പ് ഇവരുടെ ഈ 2-4 പയ്യന്മാർ വന്ന സമയത്ത് ഇനി മേലാലി ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ കർശനായിട്ട് ആ 2 കൂട്ടുകാരന്മാർ ഇവൻ്റെ കൂട്ടുകാരന്മാരോട് പറഞ്ഞപ്പോൾ അന്ന് തന്നെ രാത്രി അലമാരയിലുള്ള എൻ്റെ എല്ലാ ഡ്രസ്സും, ഈ ഇപ്പോൾ ഉടുത്തിട്ടുള്ള ഡ്രസ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഡ്രസ്സും കത്തിച്ചു കളഞ്ഞു. അപ്പോൾ അത്രയും പാനിക്കായിട്ടുള്ളൊരു അവസ്ഥയാണ് ആ വീട്ടിൽ ഉള്ളത്. കാരണം ഇവൻ ഡ്രഗ് അഡിക്റ്റാണ്, +2 വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മളിത് അവനെ ഡ്രഗ് കൊടുക്കുന്നവനെ നമ്മൾ പിടികൂടി, പിന്നീട് അവന് ഒരു 2 ആഴ്ചത്തെ കൗൺസിലിംഗ് കൊടുത്തു, പ്ലസ് ഒരു ചെറിയൊരു ജോലിയും കൊടുത്ത് ഇപ്പോൾ ചെറിയൊരു ഹാപ്പിയിലാണ് അവരുടെ ഫാമിലി, ഇപ്പോൾ ഒരു ഹാപ്പിയിലാണ്. നമ്മളുടെ മക്കൾ ലഹരിയുടെ ലോകത്തിലോട്ട് പോകുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ കൂട്ടുകാർ മക്കളെ തേടി വീട്ടിലോട്ട് വരിക. ചില ഫോൺ കോൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അതുപോലെ നേരം വൈകി വീട്ടിലോട്ട് വരിക. വന്നപാടെ വാതിൽ അടച്ച് കുരു തൻ്റെ റൂമിൽ കുറ്റിയിട്ട് ഇരിക്കുക. കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അകാരണമായി ദേഷ്യപ്പെടുക. ഭക്ഷണത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വേണ്ട, കാരണം അത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിശപ്പുണ്ടാവില്ല എന്നാണ് പഠനം തെളിയിക്കുന്നത്. അതുപോലെ നേരം വൈകി ഉറങ്ങുക, ഇക്കൂട്ടർക്ക് ഉറക്കം വരില്ല എന്നുള്ളതും പറയാറുണ്ട്. അതുപോലെ വളരെ നേരം വൈകി എണീക്കുക, ചില സമയങ്ങളിൽ 11-12 മണിക്കൊക്കെയാവും ചില കുട്ടികൾ എണീക്കുക. കാരണം ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കും, അപ്പോൾ ഒരു തളർച്ച വരും. അത് കാരണം ഇക്കൂട്ടർ പെട്ടെന്ന് എണീക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ലാവിഷായിട്ട് ജീവിക്കുക, അതായത് വരവിൽ കൂടുതലായിട്ട്, കാരണം ഡ്രഗ്സ് ആകുമ്പോൾ അത് വിൽപ്പനയിലൂടെയും കുറേ പൈസ വന്നു ചേരും. അപ്പോൾ ലാവിഷായിട്ട് ജീവിക്കുക. പിന്നെ കണ്ണെഴുതുക, കാരണം കണ്ണെഴുതുന്നത് തന്നെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലൊരു ചെറിയൊരു റെഡ് ചെറുതായിട്ടൊന്ന് വരും നമ്മുടെ കൺപീലുകളിലും ആ വെള്ള ഇതിലും. അത് മാറ്റാൻ വേണ്ടി കണ്ണെഴുതുന്ന രീതിയുണ്ട്, അത് പൊതുവെ കണ്ടുവരാറുണ്ട്. ഈ ഒരു മഹാവിപത്തിന് അറുതിയില്ലേ? ഉണ്ട്. ഏറ്റവും പരമപ്രധാനമായത്
നമ്മളുടെ കുടുംബാന്തരീക്ഷമാണ്. വീട്ടിലെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അതുമൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മക്കൾ ലഹരിയുടെ ലോകത്തിലോട്ട് പോകുന്നു. നമ്മുടെ സ്കൂളുകളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരമാവധി ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതത് സ്റ്റുഡൻസ് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വേണ്ട സ്ഥലത്ത് അവിടെ എത്തിക്കും. അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കും. അതുപോലെ യോദ്ധാവ് എന്നൊരു പ്ലാറ്റ്ഫോമുണ്ട്, അതിലൊരു നമ്പറുണ്ട്. നിങ്ങൾ എന്ത് ഇൻഫർമേഷനും പറയാം, ധൈര്യമായിട്ട് പറയാം. നിങ്ങളുടെ അഡ്രസ്സോ പേരോ റിവീൽ ചെയ്യില്ല. അത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കുറേ നേരം ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മക്കൾ ഉപയോഗിക്കുന്ന ഇടങ്ങൾ, പിന്നെ മേശ, ബാഗ്, അതുപോലെ മൊബൈൽ ഫോൺ നിങ്ങൾ സ്ഥിരമായിട്ടത് നിരന്തരം വാച്ച് ചെയ്യണം. അതിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ വാർഡ് മെമ്പർമാരെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. വാർഡ് മെമ്പർമാർക്ക് തങ്ങളുടെ ഓരോ മുക്കുമൂലയും വാർഡിൽ അറിയാൻ സാധിക്കും. ഇക്കൂട്ടർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ മുക്കുമൂലയിലാണ് വൈകിട്ടുള്ള പുകവലിക്കൽ പ്രക്രിയ നടക്കുന്നത്. ഈ വിവരം ജനകീയ സമിതിയിലോ പോലീസിലോ അറിയിച്ചെങ്കിൽ കറക്റ്റായിട്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കും. അഥവാ നമ്മളുടെ മക്കൾ ഡ്രഗ് അഡിക്റ്റായി എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കണ്ട. ഇതിന് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഇഷ്ടംപോലെയുണ്ട്. അതിൽ തന്നെ തൃശ്ശൂർ സിറ്റി പോലീസിൽ ആഴ്ചയിൽ രണ്ട് ദിവസം സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ മഹാവിപത്തിനെതിരെ നമ്മളുടെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. അതിനു മുന്നിൽ നമ്മുടെ കേരള പോലീസുണ്ട്. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ാം തീയതി ഈ ദിവസം തന്നെ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. സർ, നോ ടു ഡ്രഗ്സ്.